നമസ്കാരം. ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു വിഷയമായി ദിലീപിൻ്റെ കേസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ദ മോസ്റ്റ് സെൻസേഷണൽ ഇഷ്യൂ ആയി ഇന്നേ വരെ ചലച്ചിത്ര സിനിമാ ലോകത്ത് ഒരു ചലച്ചിത്ര നടനും നേരിടേണ്ടി വരാത്ത രീതിയിൽ ഒരു അസ്വാഭാവികമായ ഒരു ജീവിത മുഹൂർത്തത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ജീവിത പരമ്പരയിലൂടെ അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നടിയെ തട്ടിക്കൊണ്ടു പോകുന്ന കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് ജയിൽവാസം അനുഷ്ഠിച്ചത് ഏകദേശം 90 ദിവസമാണ്. അന്നായിരുന്നു അദ്ദേഹത്തിനെ വെച്ച് ഒരു നവാഗത സംവിധായകനായിരുന്ന അരുൺ ഗോപി രാമലീല എന്ന പടം സംവിധാനം ചെയ്തു. അരുൺ ഗോപിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു രാമലീല. ശരിക്കും രാമലീല ഡിഫെയിം ചെയ്യാൻ വേണ്ടി അന്ന് നടത്തിയ ഒരുപാട് പ്രോസസ്സും പല കാര്യങ്ങളെ കുറിച്ചും ഒക്കെ പലരും പറഞ്ഞു. അരുൺ ഗോപി തന്നെ വളരെ വിഷമിച്ച് പറഞ്ഞു, നിങ്ങൾ സിനിമയെ സിനിമയായി എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. ഏറ്റവും ഒടുവിൽ ദിലീപ് ജയിലിൽ കിടന്നപ്പോഴാണ് ഈ രാമലീല കൃത്യമായി പറഞ്ഞാൽ 2017 അന്ന് പൂജാ ഹോളിഡേയ്സോട് അനുബന്ധിച്ചാണ് ഈ ചലച്ചിത്രം റിലീസാകുന്നതും ഈ പടവുമായി ബന്ധപ്പെട്ട പോസ്റ്റ് പ്രൊഡക്ഷനും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അന്ന് ഈ ഫാമിലിയാണ് സാധാരണയായിട്ട് ദിലീപ് പടങ്ങളെ വിജയിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പല പടങ്ങളും നമുക്കറിയാം, മായാ മോഹിനിയാകട്ടെ, ചാന്ദ് ബോട്ടാകട്ടെ, സി ഐ ഡി മൂസയാകട്ടെ, മീശമാധവനാകട്ടെ, ഇതൊക്കെ ഫാമിലി എൻ്റർടൈൻമെൻറ്റായി മാറും, ഫാമിലിയാണ് വിജയിപ്പിക്കുന്നത്. പക്ഷേ ഈ രാമലീല വിജയിക്കുന്നതിൽ അത് ഒരു വലിയ ബ്രഹ്മാണ്ഡ ചിത്രമൊന്നും അല്ലെങ്കിൽ പോലും അതിൻ്റെ തീമും അതിൻ്റെ സച്ചിയാണ് തിരക്കഥ എഴുതി, അത് ഒരു വിജയ രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ഫാമിലി ഏറ്റെടുത്തില്ലെങ്കിൽ പോലും ദിലീപിൻ്റെ ആരാധകരായിട്ടുള്ളവർ അതിനെ ഏറ്റെടുത്തു. ഇവിടെ ഇതും ഈ പറയുന്ന നടിയെ തട്ടിക്കൊണ്ടുപോകുന്ന വിഷയവുമായി പ്രത്യക്ഷത്തിൽ ബന്ധമില്ലെങ്കിൽ പോലും അരുൺ ഗോപിയെ ഇതിനകത്ത് വലിച്ചിഴയ്ക്കുന്ന രീതിയിൽ സംവിധായകരായിട്ടുള്ള ബൈജു കൊട്ടാരക്കരയും അതോടൊപ്പം തന്നെ ബാലചന്ദ്രകുമാറും ഒരു പ്രസ്താവന ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ പ്രസ്താവന, അതായത് ദിലീപിനെ ചുറ്റിപ്പറ്റി ചില എവിഡൻസുമായി ബന്ധപ്പെട്ട കാര്യത്തിനെക്കുറിച്ച് അരുൺ ഗോപി പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം പറഞ്ഞു എന്ന് പറയുന്നിടത്താണ് ഇതിലെ യഥാർത്ഥ ഗുട്ടൻസ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിയുടെ വളർച്ച അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കഠിനാധ്വാനം, ആ വ്യക്തി ഏത് നിലയിലേക്ക് എത്തപ്പെടും, ഈ വിഷയങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ടും സമൂഹത്തിലുണ്ടാകുന്ന ജലസി എന്നൊരു കണ്ടൻ്റ് ഉണ്ട്, കുശുമ്പ് അഥവാ അസൂയ. ഈ അസൂയയ്ക്ക് പ്രത്യേകമായിട്ട് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. അത് മനുഷ്യ സഹജമാണ്, അത് ഏറിയും കുറഞ്ഞു വിരിക്കും. ഇവിടെ രണ്ട് സംവിധായകരെന്ന് സ്വയം അവകാശപ്പെടുന്ന ഈ രണ്ട് പേർ ചില ആളുകളെ ബോധപൂർവം ഇതിലേക്ക് കൊണ്ടുവരികയാണോ എന്നുള്ള വലിയ സംഭവം ഇവിടെ നിരീക്ഷകർ നടത്തിക്കൊണ്ടിരിക്കുക. ദിലീപുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഫോൺ ഹാജരാക്കാൻ കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോടതി ഹാജരാക്കേണ്ടതാണ്. ദിലീപ് ആ കാര്യത്തിൽ എനിക്ക് ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞാലൊന്നും അദ്ദേഹത്തിനെ വെറുതെ വിടില്ല. അദ്ദേഹം നിരപരാധിയാണെന്ന് പറയേണ്ടതും അല്ലെങ്കിൽ ബോധ്യപ്പെടേണ്ടതും കോടതിക്കാണ്. സ്വയം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, തെളിവുകളാണ് അതിൻ്റെ ക്രിമിനലുകൾ ആരാണ് അല്ലെങ്കിൽ ഇതിൻ്റെ കുറ്റവാളി ആരാണെന്ന് തീരുമാനിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ആ രാമലീലയിലെ ആ പടം ഇറങ്ങിയ സമയത്ത് അതിലെ ഡയലോഗുകൾ പോലും ഇദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് കോർത്തിണക്കുന്ന രീതിയിലാണ്. അതിൽ മുകേഷ് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, തെളിവുകൾ തീരുമാനിക്കും പ്രതി ആരാകണമെന്ന്. ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. രാഷ്ട്രീയപരമായിട്ടുള്ളതല്ല. ഇവിടെ ദിലീപുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം സംവിധായകൻ ലാൽ, അദ്ദേഹമാണ് ഇരയോടൊപ്പം ആദ്യമായിട്ട് നിന്ന് ഇതൊരു പരാതി ആക്കണം, ഇത് വെറുതെ വിട്ടാൽ പറ്റില്ല. ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ആ ഇരയോടൊപ്പം കൂടെ നിന്ന സംവിധായകൻ ലാലാണ്. അന്ന് നിരവധി വിഷയങ്ങളിൽ ഒരുപക്ഷെ അദ്ദേഹം ദിലീപിൻ്റെ പടങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ചാന്ദ്പുട്ട് അടക്കമുള്ള പടം പ്രൊഡ്യൂസ് ചെയ്ത ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ലാൽ അന്ന് അത്രയും സ്ട്രോങ് ആയി നിന്നു. അപ്പോൾ ഇരയ്ക്ക് വേണ്ടി നിന്നില്ല എന്ന് ഒരു കുഞ്ഞിനും ഈ കേരള സമൂഹത്തിൽ പറയാൻ പറ്റില്ല. ഒറ്റക്കെട്ടായിരുന്നു ആ കാര്യം. പക്ഷേ അനാവശ്യമായി ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സംശയം തോന്നത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ അത് കോടതിയിൽ ഉന്നയിക്കുന്നതിന് പകരം മറ്റ് രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാൻ, മറ്റൊരു ഡയമെൻഷനിലേക്ക് കൊണ്ടുപോകാൻ ബോധപൂർവം ചിലർ ശ്രമിക്കുന്നു എന്നുള്ള വാദഗതിയാണ് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത്. പ്രത്യേകിച്ച് ദിലീപിൻ്റെ വിഷയത്തിൽ ഏതോ ചില സംവിധായകർ വരുന്നു, അവർ പറയുന്നു ദിലീപ് കള്ളനാണ്, ദിലീപ് കുറ്റവാളിയാണ്, ദിലീപിനെ ശിക്ഷിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നതിൽ, അങ്ങനെ പറയുന്നതിൽ അതിനെ ഫാക്ച്വലായി അംഗീകരിക്കാൻ കഴിയില്ല. കാരണം എവിഡൻസിലൂടെ മാത്രമേ, എവിഡൻസ് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാണ്ട് കോടതിയാണ് തീരുമാനിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.